അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇടിവെട്ട് പേടിയാണെങ്കിൽ ഞാൻ ഒരു ഐഡിയ പറയട്ടെ. ഞാനൊരു കഥ പറയാം, പിന്നെ നിങ്ങൾ ഇടിവിട്ടേ കിട്ടും. അതെന്താച്ചാല് പണ്ട് പണ്ടൊരു ഭൂതം ഉണ്ടായിരുന്നു. അപ്പോ ആ ഭൂതം ഒരു വലിയ ബംഗ്ലാവിലായിരുന്നു. ആ ബംഗ്ലാവിലെ ആ ഭൂതം ആരെ കണ്ടാൽ പിടിച്ചു തിന്നു. അവസാനം ഒരു ദിവസമായപ്പോ ആ ഭൂതം ആരെയും കണ്ടില്ല. അവസാന ഭൂതം താഴത്തേക്ക് ബംഗ്ലാവിന്റെ വന്നു. താഴത്തേക്ക് വന്നപ്പോ പെട്ടെന്ന് ലൈറ്റ് ഓഫ് ആയിട്ട് ലൈറ്റ് ഓഫ് ആയി. എടി കറണ്ട് പോയതാ. അന്നെ കിടന്ന് കുളിക്ക, ഞാൻ പോയിട്ട് ലൈറ്റ് ഓണേ. ഇപ്പൊ സമാധാനായി. അപ്പൊ ബാക്കി പറയാൻ വിട്ടു പോയി. അപ്പൊ ഇതുണ്ടായി പ്രേതം താഴത്തോട്ട് വരായിരുന്നു. ആ നേരത്ത് പ്രേതത്തിന്റെ ചങ്ങലയുടെ സൗണ്ട് കേൾക്കാം. ക്ലിങ് ക്ലിങ് ക്ലിങ്. അത് കഥയല്ലേ, അതൊക്കെ പോട്ടെ. അവസാനം പ്രേതത്തിന്റെ അടുത്തേക്ക് ഒരാള് അടുത്തേക്ക് വന്നു. അപ്പൊ പ്രേതം പോയിട്ട് പേടിപ്പിക്കാൻ നോക്കി. പ്രേതം ഭാന്ന് പറഞ്ഞു. അതാണോ? അത് ഞാൻ ഫോണിൽ വെച്ചതാ. ഇട്ടല്ലേ, അപ്പൊ ജസ്റ്റ് പേടിപ്പിക്കാന്ന് കരുതി. അതൊക്കെ പോട്ടെ, നമുക്ക് വരെ ടി വി കാണാം. പറ നല്ല കോമഡി അല്ലേ. ഹാവ് സമാധാനം, ലൈറ്റ് വന്നു. ടിവിക്കും പറയലും പറയോ പ്രത്യേക പാട്ട് കേൾക്കണ്ടെന്ന്. ഞാനും വെച്ചിട്ടില്ല എന്റെ മോനെ ഫോണിൽ ചാർജ് വെച്ചേക്കാം. അപ്പൊ ഞാൻ അങ്ങനെ പാട്ട് കേൾക്കണം. മൂളിന്നല്ലോ കേക്കണേ. എന്നാ വന്നു മോളി പോയാ നിങ്ങളോട് ഇരിക്കും. അപ്പൊ അതും കൂടെ വരട്ടെ. പ്രേതായിരിക്കും. ഞാനൊന്നും പറയണ്ടേ, പറഞ്ഞു പോ. ഇവിടെ അല്ല, പക്ഷെ മുള്ളതും എവിടെ കൊണ്ടുവച്ചത്? ഹായ് ആ ബൊമ്മ കിട്ടി. ഇതിലെന്തോ സാധനം, അതായിരിക്കും പാട്ട് പാടിയത്. നിങ്ങൾ വെറുതെ പേടിച്ചിട്ടും എന്റെ റിബൺ നോട്ട് പോയാ. ചേച്ചി ആ ഡോളിന്റെ കണ്ണ് കണ്ടില്ലെങ്കിൽ പേടിയാവുന്നു ചേച്ചി.
ഞാൻ എന്ത് ചെയ്തിട്ടാ ഞാൻ അറിയാണ്ട് തുറന്നു പോയതല്ലേ ചങ്ങലയുടെ സൗണ്ട് കേൾക്കാറുണ്ട് എനിക്ക് പേടിയാണ് അതിന് അയ്യോ ഞാൻ കാര്യം പറയട്ടെ നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കും അപ്പുറത്തെ ഒരു പട്ടിയുടെ സൗണ്ട് കേൾക്കണം ചിലപ്പോ എന്റെ സൈക്കിൾ കടച്ചിട്ടുണ്ട് ഞാൻ പോയി നോക്കിട്ട് വരാവേ ഞാൻ എനിക്ക് പേടിയാ ശരിയാ ആരോ കോളിമ്പലടിച്ചു അയ്യ ആരോന്നല്ല നിന്റെ മമ്മിയാ വാ ആ നിന്റെ മമ്മ തന്നെ അയ്യോ മമ്മ എന്തൊരു മഴയായിരുന്നു പുറത്ത് അതൊന്നും തൊടണ്ട ഇപ്പൊ പിന്നെ പാദസത്തിന്റെ സൗണ്ട് ഒക്കെ ഞങ്ങൾ മോളിൽ ചോയപ്പോ ഒരു ബോക്സിലൊരു ഡോൾ ഉണ്ടായിരുന്നു ആ ഡോൾ കണ്ണുറങ്ങും കേട്ടോ ഞങ്ങൾക്ക് പേടിയായി ആ ബോക്സ് നിങ്ങൾ തുറന്നോ അത് ജോനിക്ക് കളിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തതായിരുന്നു കൊറച്ചു ദിവസമായി വന്നിട്ട് അത് അവിടെ നീക്കി വെച്ചതായിരുന്നു അത് അങ്ങനെയാണ് അത് കണ്ണു തുറക്കുമ്പോ റെഡ് കളറായിട്ട് ഒരു പാട്ടൊക്കെ പാടിയതല്ലേ അത് ജോനിക്ക് ഞങ്ങൾ ഓർഡർ ചെയ്ത സർപ്രൈസ്